ബജറ്റ് പ്രസംഗത്തിലെ കൊറോണയെ തുരത്താം എന്ന കവിതയും സ്നേഹ എന്ന എട്ടാം ക്ലാസ്സുകാരിയും ഇന്ന് താരമായി മാറിയപ്പോൾ സ്നേഹ പഠിക്കുന്ന കുഴൽമന്നം സ്കൂളിന്റെ ദുരവസ്ഥയും ചർച്ചയാവുകയാണ്. നേരത്തെ പലതവണ സ്കൂളിന്റെ പ്രശ്നം ജനം ടി വി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഫണ്ട് പാസായെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വളരെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ്, വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ചുമരുകളും മഴക്കാലത്ത് ഒറ്റയൊക്കെ ചെയ്യുന്നുണ്ട്. 1934 ആരംഭിച്ച കുഴൽമന്നം ഹൈസ്കൂള് മഴക്കാലത്ത് ചോർന്നൊലിക്കുന്നതും വേനലിൽ തകരം കൊണ്ട് മറച്ച ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾ ചുട്ടുപൊള്ളി പഠിക്കുന്നതുമെല്ലാം നേരത്തെ ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു. ശേഷം സ്കൂൾ നിർമ്മാണത്തിന് 3.5 കോടി രൂപ പാസായതായി സ്ഥലം MLA പറഞ്ഞെങ്കിലും ഇതുവരെ സ്കൂളിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരി സ്നേഹയുടെ കവിതയാണ് ധനമന്ത്രി തോമസ് ഐസക്ക് ഇന്ന് ബജറ്റ് പ്രസംഗത്തിന് മുൻപ് വായിച്ചത്. ഇത്രയേറെ പരിമിതികളുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മനോഹരമായ കവിത രചിച്ചതെന്ന് പറയുമ്പോൾ സ്കൂളിന്റെ സ്ഥിതിയും ചർച്ചയാവുകയാണ്. കുഴൽമന്നം ഗവൺമെന്റ് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ജനം ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ വാർത്ത ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് നമ്മൾ ആലത്തൂർ MLA KD ഹുസൈൻ ഇതിനുവേണ്ടി 3.5 കോടി രൂപ അനുവദിച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. പക്ഷേ നാളെ ഇതുവരെ ഇതിൻ്റെ ഒരു യാതൊരു പ്രവർത്തനം നടന്നതായിട്ട് നമുക്ക് അറിവില്ല. ഇതുപോലുള്ള സ്കൂളിലാണ് ഇത്രയും കഴിവുള്ള കുട്ടികൾ പഠിക്കുന്നതെന്നുള്ള വിസ്മതി നമുക്കുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കഴിവുള്ള കുട്ടികളെ വീട്ടിൽ വാർത്തെടുക്കാൻ വേണ്ടി ഈ സ്കൂളിന് വളരെ ഉന്നതമായിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ ഇവിടുത്തെ ശ്രമിക്കണമെന്നാണ്. നിലവിൽ വാടക കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് DPR ഉൾപ്പെടെ പുരോഗമിക്കുകയാണെന്നാണ് MLA പറയുന്നത്. ബജറ്റ് പ്രസംഗത്തിൽ സ്നേഹയുടെ കവിത ഇടം പിടിച്ചതോടെ അധികാരികളുടെ ശ്രദ്ധ കൂടുതലായി സ്കൂളിലേക്ക് പതിയുമെന്ന പ്രതീക്ഷയാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും. ജനം, പാലക്കാട്.